ആ പാലാഴിയിൽ ആറാടിയ പൂവമ്പിളി നീ എങ്ങനെ പാവങ്ങളെ പഞ്ചാമൃതമായി സുന്ദരി സുന്ദരി ഒന്നൊരുങ്ങി വാ. നാളെയാണ് താലിമംഗലം. അതായത് ചേട്ടന്റെ പ്രത്യേകതകളിലൊന്നാണ് പാട്ട്, 450 പാട്ടുകൾ മനസ്സിൽ ഹൃദിസ്ഥമാക്കി വെച്ചിട്ടുണ്ട്. അതിൻ്റെയൊക്കെ ട്രാക്ക് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ വളരെ രസകരമായി പാടും. അതോടൊപ്പം തന്നെ ട്രാക്ക് വായിക്കുന്ന ഒരു മകനും സപ്പോർട്ടിനുണ്ട്. അയാൾ നന്നായിട്ട് പിയാനോ കൈകാര്യം ചെയ്യും. ആ പിയാനോ കൈകാര്യം ചെയ്യുന്നതിൻ്റെ കൂട്ടത്തിൽ ചേട്ടൻ ആ സമയത്തൊക്കെ തേങ്ങ ഇങ്ങനെ പല്ലുകൊണ്ട് കടിച്ച് പൊതിച്ചുകൊണ്ടിരിക്കും. അതാണ് ചേട്ടൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. പക്ഷേ ഇതൊന്നുമല്ല, ഒരുപാട് ജീവിത അനുഭവങ്ങളുടെ തീച്ചുളയിലൂടെ വളർന്നു വന്ന ആളാണ് ഈ ധർമ്മരാജൻ ചേട്ടൻ. ദേ അടിപൊളിയായിട്ട് തേങ്ങ പൊതിച്ചിട്ടുണ്ട്. ഈ പക്ഷേ ജീവിക്കൽ എന്ന് പറയുന്നത് അത്ര എളുപ്പമല്ല എന്നുള്ളത് ചേട്ടൻ്റെ ജീവിതം കണ്ടാൽ മനസ്സിലാവും. പക്ഷേ അത് ജീവിച്ച് കയറിയ ഒരാളാണ് ധർമ്മരാജൻ ചേട്ടൻ. ചെറുപ്പകാലത്ത് ഒത്തിരി കഷ്ടപ്പാടിലൂടെ വളർന്നു വന്ന ആളാണ്. അത് അനുഭവം കഷ്ടപ്പാടെന്ന് പറയുകയാണെങ്കിൽ നമ്മൾ ദാരിദ്ര്യമായിരുന്നു. എന്നാലും അമ്മമാരുടെയൊക്കെ ഹെൽപ്പ് കൊണ്ടും അമ്മ കൂലിപ്പണിക്ക് പോയൊക്കെയാണ് ജീവിച്ച് വന്ന ആ ചെറുപ്പകാലം. മനസ്സിൽ അവിടെ നിന്ന് 3-4 കിലോമീറ്റർ നടന്നാണ് മിഷൻ സ്കൂളിൽ 1-ാം ക്ലാസ് മുതൽ 4-ാം ക്ലാസ് വരെ പഠിച്ചത്. അതിനുശേഷം ആർ എൽ ബി കോളേജിൻ്റെ അടുത്ത് ഉള്ള ഒരു സ്കൂളിൽ പഠിച്ചു. ഭക്ഷണം കുറവായിരുന്നാലും ചേട്ടൻ സെക്കൻഡ് ഷോയ്ക്ക് പോകുമ്പോൾ, അന്നൊക്കെ ചേട്ടനത്തെ വലുതാണ്, അങ്ങ് സിനിമ തിയേറ്ററിൽ സിനിമ കാണാൻ വേണ്ടി പോകുമ്പോൾ അമ്മയുടെ മടിയിൽ കിടന്നാണ് ഉറങ്ങുന്നത്. കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ചേട്ടൻ വരാൻ വേണ്ടിയിട്ട് കാത്തു നിൽക്കും. ചേട്ടനെ വിളമ്പി വെച്ചേക്കുന്ന ഭക്ഷണമുണ്ട്, ഞങ്ങൾ ആദ്യം എടുത്ത് എല്ലാം കൂടി കഴിക്കും. പക്ഷെ ചേട്ടനെ വിളമ്പി വെച്ചേക്കുന്ന ഭക്ഷണം പ്ലേറ്റിൽ മൂടി വെച്ചിട്ടുണ്ടാവും. അത് തിന്നാൻ വേണ്ടിയാണ് അമ്മയുടെ മടിയിൽ കിടന്ന് ഉറങ്ങുന്നത്. അപ്പം ചേട്ടൻ വരുമ്പോൾ എനിക്ക് അതിൽ നിന്നൊരു പങ്ക് കിട്ടുമല്ലോ. ചേട്ടൻ അങ്ങനെ ആഹാരം കഴിക്കാറില്ല. അപ്പം അതിൻ്റെ ഒരു പങ്ക് എനിക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ. അപ്പം അമ്മ ചേട്ടൻ വരുമ്പോൾ വിളിച്ചുണർത്തും, അങ്ങനെ അവരുടെ പങ്ക് കൂടി കഴിച്ചിട്ടാണ് കിടന്ന് ഉറങ്ങുന്നത്. അന്ന് ഞങ്ങൾക്ക് സ്ഥലമൊന്നുമില്ല, അമ്മാവിൻ്റെ കൂടെ തന്നെ, അമ്മാമാരുടെ കൂടെ തന്നെ. അപ്പം അവിടെ നിന്ന് അവർ വിറ്റ് ഓരോരുത്തരായിട്ട് മാറി. പിന്നെ അപ്പൂപ്പിന് അമ്മമാരുടെ കൂടെയൊക്കെ ഞാൻ ചിത്രപ്പടി വന്ന് താമസിച്ചു. അവിടെ സ്ഥലം മേടിച്ചു വന്ന് താമസിച്ചു. അവിടെ ഒരു അതിൻ്റെ ചേർന്ന് ഒരു ഷെഡ് വെച്ച് കെട്ടി, ഷെഡ് വെച്ചാണ് ഞങ്ങൾ, ഞാനും എൻ്റെ പെങ്ങളും ചേട്ടനും അവിടെ താമസിച്ച് തുടങ്ങിയത്. അങ്ങനെ രാത്രിയാകുമ്പം 2 മണിയാകുമ്പോഴൊക്കെ മഴ പെയ്യുമ്പോൾ ഈ മുകളിൽ കാണുന്ന സ്ഥലത്തു നിന്ന് വെള്ളം ഊർന്ന് ഒഴുകും. ഒഴുകുമ്പോൾ അവിടെ ഈ ചാണാൻ പെഴുകിയ സ്ഥലമാണല്ലോ, അവിടെ വെള്ളം കയറിയുമ്പോൾ മോൻ എന്നെ വിളിച്ചുണർത്തു, അമ്മ എനിക്ക് മഴ വരുന്നു മഴ വരുന്നു. ചില സമയങ്ങളിൽ ഞങ്ങൾ സൈഡിൽ കൂടി അങ്ങ് പോവ് വെച്ച് കൊടുക്കും വെള്ളം പോകാൻ വേണ്ടിയിട്ട്. അത് സത്യമായ കാര്യം തന്നെയാണ്. അങ്ങോട്ട് വെള്ളം പുറത്തിട്ട് പോവും. അതല്ലാതെ ഭയങ്കര മഴയാകുമ്പോൾ ഇപ്പോൾ അയാൾക്കത്ത് പോയി ഞങ്ങളുടെ അഭയം പ്രാപിക്കും. അങ്ങനെ നേരം വിളിപ്പിക്കും. ചില സമയങ്ങളിൽ കുത്തിയിരിക്കും. അപ്പോൾ അവരൊക്കെ നമ്മളെ ഏത് സമയത്ത് പോയാലും നമുക്ക് നമ്മളെ കത് തുറന്ന് നമ്മളെ കിടക്കും. 10-ാം ക്ലാസ് ഞാൻ പാസ്സായി. 9-ാം ക്ലാസ്സിൽ 3 കൊല്ലം തോറ്റിട്ട് ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ട് 10-ാം ക്ലാസ് ഒറ്റ ഇത് തന്നെ പാസ്സായി. ടീച്ചർമാർക്കെല്ലാം ഭയങ്കര അത്ഭുതമായിരുന്നു. 9-ാം ക്ലാസ്സിൽ 3 പ്രാവശ്യം തോറ്റിട്ട് അയ്യോ ഭയങ്കര അത്ഭുതമായിപ്പോയി. എല്ലാവർക്കും ഭയങ്കര സന്തോഷമായി. അതിനുള്ള വേറൊരു കാര്യമുണ്ട്, ഈ പാസ്സായത് എങ്ങനെ സംഭവം പറയാം. എവിടെ ജയിക്കാനാ? 9-ാം ക്ലാസ് തോറ്റ് കഴിഞ്ഞ് 10-ാം ക്ലാസ് എന്ന് എങ്ങനെ ജയിച്ചു കയറി. പിന്നെ എങ്ങനെ ഈ 10-ാം ക്ലാസ് എങ്ങനെ പാസ്സാവും, പാസ്സാകാൻ പറ്റുമോ, ആ എന്തെങ്കിലും ഒരു പ്രതീക്ഷയുണ്ടോ? ഒന്നും തന്നെ ഇല്ല. അങ്ങനെ ഇരിക്കെ SLC റിസൾട്ട് വന്നു. ഞാനും എൻ്റെ കൂട്ടുകാരനുമായിട്ട്, കരിങ്ങാത്തുള്ള കൂട്ടുകാരനുമായിട്ട് റിസൾട്ട് നോക്കാൻ വേണ്ടി പോയി. പോയപ്പോഴാണ് ഫീൽഡായി കിടക്കുക, തോറ്റുപോയി. വിഷമമായി, ഭയങ്കര വിഷമം, ഫീലിങ്സ് ചെയ്ത് വിഷമിക്കേണ്ട കാര്യമില്ല. കാരണം വെച്ചാൽ 3 കൊല്ലം തോറ്റാണല്ലോ, പിന്നെ ഈ 10-ാം ക്ലാസ് ജയിക്കുന്ന ഒരു ഉറപ്പുമില്ലായിരുന്നു. അങ്ങനെ ഇരിക്കും ഞാനിങ്ങ് മടങ്ങി പോന്നു. അമ്മയോടൊക്കെ പറഞ്ഞ് തോറ്റതാണെങ്കിലും ജയിച്ചതാണെങ്കിലും SLC ബുക്ക് അവിടെ നിന്ന് വാങ്ങിക്കണം, അടുത്ത കോളേജിലേക്ക് പോകണമല്ലോ. അങ്ങനെ അവിടെ ചെന്ന് SLC ബുക്ക് വാങ്ങിക്കാൻ വേണ്ടി പോയപ്പോഴാണ് ബുക്ക് വാങ്ങിച്ചു. ബുക്ക് വാങ്ങിച്ചു കഴിഞ്ഞിട്ട് നോക്കുമ്പോൾ പാസ് ഇടുന്ന് കിടക്കുന്നു. ഓ, ഇതെന്തോ അത്ഭുതമാണെന്നുള്ളത് എനിക്കറിയത്തില്ല. എന്താ സംഭവം? അങ്ങനെ ഒരു ടെസ്റ്റ് ഉണ്ടായിരുന്നു. നോക്കുമ്പോൾ SLC ബുക്ക് കിടക്കും പാസ്. ഇതെന്തോ എനിക്ക് തന്നെ അത്ഭുതം. എൻ്റെ കൂടെ ഉണ്ടായ കൂട്ടുകാരൻ തന്നെ ചോദിച്ചു നോക്കി, ഇതെന്തോ ഇങ്ങനെയെന്ന്. എനിക്ക് അറിയത്തില്ല, ദൈവത്തിൻ്റെ കളിയാണെന്ന് പറഞ്ഞു. പിന്നെ ഞാൻ അങ്ങനെയാണ് അല്ലമിങ് കോളേജിലേക്ക് എനിക്ക് പ്രീഡിഗ്രി ഉണ്ടായിരുന്നു. PDC ഫുള്ളാക്കാൻ എനിക്ക് കൂടുതലായിട്ട് എനിക്ക് പൂർത്തിയാക്കാൻ സാധിച്ചില്ല. അങ്ങനെ ഞാൻ എറണാകുളത്തുള്ള ഒരു വക്കീലിൻ്റെ കൂടെ ഗുമസ്തനായിട്ട് ഞാൻ പോവുകയാണ്. അവിടെ കിട്ടുന്നത് 15 രൂപയാണ് കിട്ടുന്നത്, വെറും 15 രൂപ. ആ 15 രൂപ ജില്ലാ കോടതിയിൽ പോയി കൊതി വരും. അലമാരയിൽ ചായക്കട അലമാര ഇരിക്കുന്ന ഈ കായ കൊണ്ടുണ്ടാക്കിയ പജ്ജിയുണ്ട്, അത് കഴിച്ച് ചായ കുടിക്കുമ്പോൾ കാശങ്ങ് തീരും. അപ്പോൾ അത് സാമ്പത്തികമായി അത്ര ബുദ്ധിമുട്ടുള്ളത് കൊണ്ടും ഞാനങ്ങ് നിർത്തി വേറൊരു അഡ്വക്കേറ്റിൻ്റെ കൂടെ അനിയൻ്റെ കൂടെ ജോലിക്ക് കയറുകയാണ്. ഒരു ചൂരൽ ഫർണിച്ചർ കമ്പനിയാണ്. അവിടെ നിന്നുകൊണ്ടാണ് നമുക്ക് അരയേറ്റം. അങ്ങനെ നിന്നൊക്കെ വേണം എൻ്റെ വിവാഹം കഴിയുന്നത്. ഞാൻ ഈ 10-ാം ക്ലാസ് പാസ്സായി കഴിഞ്ഞ
കഴിയുമ്പോൾ തന്നെ ഞാൻ ടെസ്റ്റുകൾ കുറേ എഴുതി തുടങ്ങി. PSC ടെസ്റ്റ് എഴുതി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഈ ചൂരൽ ഫർണിച്ചർ കമ്പനിയിൽ നിൽക്കുമ്പോഴാണ് എനിക്ക് ജോലി കിട്ടുന്നത്. അവിടെ പിന്നെ പോകാൻ കഴിഞ്ഞു ജോലി എനിക്ക് കിട്ടുന്നത്.